എയർ ഹോസ്റ്റസ് ആവാനായിട്ട് പോയി, ഒരു എയർലൈൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. എന്തായിരുന്നു ഐശ്വര്യം, മൂന്നിന്റെ അന്ന് പൂട്ടിയില്ലേ? ഇന്ന് നിങ്ങളുള്ള ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരാളെയാണ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ നിഷ്കളങ്കമായ ചിരിയുള്ള, നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു കാസർഗോഡുകാരി. ഒരു ക്ലൂ തരുമോ? എന്ത്, ഈ കക്ഷിക്ക് എന്ത് ഹൈറ്റ് വരും? ഏതായാലും തന്നെക്കാ കൂടുതലുണ്ടാവും. സോറി, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്നാൽ സിനിമകൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ അറിഞ്ഞു തുടങ്ങിയ ചില പ്രോഗ്രാമുകളിൽ ശ്രീവിദ്യയെ കണ്ടു തുടങ്ങിയതോടെയാണ്. ഏതായാലും ഞാൻ പേര് പറഞ്ഞു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത്രയും സുന്ദരിയായ ഒരു കുട്ടി, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു കുട്ടി, എയർ ഹോസ്റ്റൽ എന്താണ് കുഴപ്പമുള്ളത് എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. ഒരു പടത്തില് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഡയറക്ടർ രണ്ടു മൂന്ന് വട്ടം ചൂടായി. പറ്റില്ലെങ്കിൽ പഠിക്കൂ, ഈ പണിക്ക് എന്തിനാ വരുന്ന, വീട്ടിലിരുന്നൂടെ എന്ന് ചോദിച്ചു. പകച്ചു പോയി എന്റെ ബാല്യം പോകുമ്പോ. സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ. ഏറ്റവും കൂടുതൽ തല ഉണ്ടാക്കണ ആരോടാ? അപ്പൊ ഏട്ടന്റെ അടുത്ത് ആണ്. സ്വാഭാവികം. എന്തിനൊക്കെയാ സാധാരണയായിട്ട് തല ഉണ്ടാക്കാറുള്ളത്? വീട്ടില് റിമോട്ട് മുതല് ഏറ്റവും എന്ത് വരെ. എടാ ഇവള് നമ്മളെക്കാളും തറയടാ. അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ ഞാൻ കണ്ടുപിടിച്ചു. ആ ഫോട്ടോയുടെ അടിയിൽ എഴുതിയേക്കുന്നത്, ഈ പിക്ചർ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. നീ ആള് മോശമില്ല മോളെ. ഈ പിക്ചർ കാണുമ്പോ എനിക്ക് നിന്നെ ഓർമ്മ വരുമെന്ന്. ഈ പിക്ചർ കാണുമ്പോ എനിക്ക് നിന്നെ ഓർമ്മ. അങ്ങനെ ക്യാപ്ഷൻ, കനത്ത ക്യാപ്ഷനുകളൊക്കെ കുട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. റേറ്റും എങ്കിലൊന്നും അല്ല, ഇനിയിപ്പോ ഒരു കല്യാണം എന്നുള്ള ലെവലില്. അത്രേ ഉള്ളൂ, പ്രേമം ഒന്നും ഇനി വേണ്ട. അയ്യാന്നേ, ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് കിട്ടിയേ പറ്റൂ. ഏ, എനിക്ക് കെട്ടാ മുട്ടിയിട്ടാണ്, എന്നെ തടയരുത്. 24 വയസ്സുണ്ട് എന്റെ കൂടെ പിടിച്ചവരൊക്കെ ചോദിച്ചു നീ വയസ്സ് കുറച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ 24 വയസ്സ് നല്ല പറഞ്ഞു, എനിക്ക് 24 കഴിഞ്ഞു എന്നാ. എങ്ങനെ ബുദ്ധി, നമ്മളാരാ മോൻ. ശ്രീവിദ്യയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം, അതൊരു ചലഞ്ച് ആയിട്ട് കൊടുത്ത് തോപ്പിച്ച് പാടിക്കണം എന്നൊക്കെയുള്ള എന്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സിനിമയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവാണോ? എന്തോ ഭാരിച്ച ചോദ്യം ചോദിച്ചെന്നവരുടെ ബുദ്ധിമുട്ടി കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. സ്ത്രീകൾക്ക് സിനിമയില് റോൾസ് കുറവാണ്, പൈസ കുറവാണ്. ഞാൻ എന്റെ റെമ്യൂണറേഷൻ മേടിച്ച അടുത്ത ആൾക്ക് എത്ര കിട്ടി എന്ന് ചോദിക്കാറില്ല. പിന്നെ ഞാനിങ്ങനെ അറിയാൻ കുറവാണോ എന്ന് ഞാൻ എന്റെ കാര്യം നോക്കിയപ്പോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. മമ്മൂക്ക ഫാൻസ് അസോസിയേഷനിലെ മെമ്പർഷിപ്പ് ഉറപ്പായി, മിക്കവാറും അവര് പ്രസിഡന്റ് ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഇച്ചിരി കൂടുതലല്ലേ? ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ട് തരുന്ന ആൾ. ശരി, അടുത്തത് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ. അയ്യോ, ശ്രീമതി ടീച്ചർ ആണല്ലേ. ശ്രീമതി ടീച്ചറിനെ നന്നായിട്ട് അറിയാവോ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ. ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. ഞാനെന്താ പറഞ്ഞ? ശ്രീമതി ടീച്ചർ, ശ്രീമതി ശൈലജ ടീച്ചർ. ഞാൻ ഇനി അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടും. ഇപ്പൊ വരുമ്പോ കേട്ട പാട്ട് പാടാം. എട്ടി പിടിക്കാം. ആ എട്ടിലോ ഒമ്പതിലോ ഏടെങ്കിലും പിടിക്ക്. കിട്ടേ. മഞ്ഞു മഴക്കാട്ടിൽ കുഞ്ഞു മുളം കൂട്ടിൽ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. രണ്ടിളം പൈങ്കിളികൾ. തലലാലലാലലാലലാ തലലാലലാലലാലലാ.